ചുട്ടുപൊള്ളുന്ന കേരളം ഉഷ്ണതരംഗത്തിലേക്ക് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ചൂടിന്റെ കാഠിന്യം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ 4.5 ഡിഗ്രിയോ അതിനുമേലെയോ വർദ്ധനയുണ്ടായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കാം. സംസ്ഥാനത്ത് പലയിടത്തും സാധാരണ വേനൽക്കാല ചൂടിനേക്കാൾ 3.5 ഡിഗ്രിക്ക് മുകളിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയും കൂടുകയാണ് എങ്കിൽ ഉഷ്ണതരംഗത്തിലേക്ക് എത്തും. മാർച്ച് മുതൽ മെയ് വരെ രാജ്യത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതകളുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല എങ്കിലും ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം നിയന്ത്രിത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടർച്ചയായി പലയിടത്തും 40 മുകളിൽ താപനില കാണിക്കുന്നു. ചിലയിടത്ത് ഇത് 42 വരെയൊക്കെ പോകുന്നുമുണ്ട്. ഉഷ്ണതരംഗ സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നുവെന്ന സൂചനകളാണ് അന്തരീക്ഷ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി റഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് പറയുന്നു. കഴിഞ്ഞ തുലാമുഴ വേണ്ടവണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ചൂടുകൂടിയതിന്റെ ഒരു കാരണം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കാര്യമായ മഴയൊന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. എന്നാൽ ചൂട് കൂടാനുള്ള പ്രധാന കാരണം അന്തരീക്ഷത്തിൽ എതിർചുഴലി അഥവാ ആന്റിസൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഘടികാര ദിശയിലുള്ള വായു ചലനമാണ്. 2500 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രഭാവം. മധ്യ ഇന്ത്യയിലും കേരളത്തിലും ചൂടേറ്റുന്ന നിലയിലാണ് ഇപ്പോഴിത് ഉള്ളത്. എതിർചുഴലി കാരണം മേലെ തട്ടിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വായു വരികയാണ് ചെയ്യുക. ഇത് ഭൂപ്രതലത്തിൽ മർദ്ദം കൂട്ടി സമ്മർദ്ദ താപനം ഉണ്ടാക്കുന്നു. ഒപ്പം താഴെയുള്ള ചൂടുവായു മേലേക്ക് ഉയർന്നു പോകാതെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഭൂപ്രതലത്തിൽ ചൂടിന്റെ ഇരട്ടി ആഘാതം ഉണ്ടാക്കുകയും ചെയ്യും. സാധാരണ ചുഴലികൾ ഘടികാര സൂചിയുടെ ചലനത്തിന് എതിർദിശയിലാണ് സംഭവിക്കാറ്. എന്നാൽ എതിർചുഴലി ഘടികാര ചലനത്തിന്റെ ദിശയിൽ തന്നെയായിരിക്കും സഞ്ചരിക്കുക. ഉത്തരാർദ്ധഗോളത്തിലെ കാര്യമാണ് ഇത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. വേനൽക്കാലത്ത് ആന്റിസൈക്ലോണുകൾ രൂപപ്പെടുന്ന ദിവസങ്ങളിൽ ആകാശം പൂർണ്ണമായും തെളിഞ്ഞ നിലയിലായിരിക്കും കാണാൻ സാധിക്കുക. സൈക്ലോൺ പോലെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നവയല്ല ആന്റിസൈക്ലോണുകൾ എന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് വിഭാഗത്തിലെ ശാസ്ത്രജ്ഞൻ എം ജി മനോജ് പറയുന്നു. കാർമേഘങ്ങളെ കാണാനാകില്ല. വായു ചംക്രമണം മാത്രമാണ് ഉണ്ടാവുക. ഇക്കാരണത്താൽ തന്നെ ആകാശം വളരെ തെളിഞ്ഞ് കാണപ്പെടുകയും ചെയ്യും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2-3 കിലോമീറ്റർ മുകളിലായി രൂപപ്പെടുന്ന സർക്കുലേഷൻ പാറ്റേണാണ് ഇത്. ആന്റിസൈക്ലോൺ പ്രതിഭാസങ്ങൾ മിക്കപ്പോഴും വളരെ വലുതായിരിക്കും. കുറഞ്ഞത് 3000 കിലോമീറ്റർ വരെ വ്യാസമുണ്ടാകും. ഘടികാര മാതൃകയിൽ തിരിയുന്ന ഈ പ്രഷർ സിസ്റ്റം സ്വാഭാവികമായും അതിന്റെ പിന്നിലുള്ള വായുവിനെ താഴേക്ക് തള്ളിവിടുന്നു. ഈ സമ്മർദ്ദത്താൽ വായു ചൂടാകുകയും അത് ഭൂമിയിൽ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാവിലെ സൂര്യപാദം അഥവാ സൂര്യരശ്മികൾ ആദ്യം ചൂടാക്കുക നിലത്തെയാണ്. ക്രമേണ അന്തരീക്ഷത്തിന്റെ ഓരോ അടരുകൾ ചൂടായി വരുന്നു. നിലത്ത് നിന്ന് മുകളിലേക്ക് പൊങ്ങുന്ന ചൂട് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് ആന്റിസൈക്ലോണിൽ തടയപ്പെടുന്നു. പ്രഷർ സിസ്റ്റത്തിന്റെ സമ്മർദ്ദത്താൽ താഴേക്ക് വരുന്ന വായു തറയിൽ നിന്നുള്ള ചൂടിന്റെ ഉയർന്നു പൊങ്ങലിനെ തടയുന്നു. ഇത് കാരണം രാവിലെ മുതലുള്ള സൂര്യന്റെ ചൂട് അതേപടി നിലനിൽക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ ഈ പ്രഷർ സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞാൽ കുറെ നാളുകളിൽ മേഖലയിൽ ഒരേ നിലയിലുള്ള അന്തരീക്ഷം നിലനിൽക്കും. കാറ്റ് വളരെ കുറവുമായിരിക്കും. മിക്കപ്പോഴും കാറ്റ് ഒട്ടുമില്ലാത്ത സാഹചര്യം വരെ വരും. ഏത് കാലത്തും ഇത്തരം ആന്റിസൈക്ലോൺ പ്രഷർ സിസ്റ്റം രൂപപ്പെടാമെന്ന് പറയുകയാണ് ഡോക്ടർ എം ജി മനോജ്. കേരളത്തിൽ അസാധാരണമാംവിധം ചൂടുയരുന്നതിന് പിന്നിൽ ആന്റിസൈക്ലോൺ ആയിരുന്നു. അരനൂറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടായിരുന്നു ഈ ഉഷ്ണവർദ്ധനവ്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി മുകളിലേക്കുള്ള വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഈ പ്രതിഭാസം സ്ഥിരമായി നിലവിലുണ്ട്. ഗോവ, മഹാരാഷ്ട്ര എന്നീ പ്രദേശങ്ങളടങ്ങുന്ന പടിഞ്ഞാറൻ മേഖലയിലും ആന്റിസൈക്ലോണുകൾ രൂപപ്പെടാറുണ്ട്. കേരളത്തിന്റെ ആകാശത്തേക്കും ആന്റിസൈക്ലോണുകൾ എത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അറബിക്കടലിൽ താപനില ഉയരുന്നതാണ് രണ്ടാമത്തെ കാരണം. പലയിടത്തും 30 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സാധാരണ താപനില 28 ഡിഗ്രി മുതൽ 29 ഡിഗ്രി വരെയാണ്. 0.5 ഡിഗ്രി മുതൽ 1.5 ഡിഗ്രി വരെയാണ് പലയിടത്തും വർധനവ്. വേനൽ മഴ പലയിടത്തും ഇതേവരെ ലഭിക്കാത്തതും ചൂട് കൂടാനുള്ള മറ്റൊരു കാരണമാണ്. വരും ദിവസങ്ങളിൽ പാലക്കാട്, തൃശൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ താപനില ഇനിയും 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. താപനില ഉയരുന്ന ജില്ലകളിൽ സൂര്യാഘാതത്തിന് സാധ്യതയുള്ളതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ഉഷ്ണകാല രോഗങ്ങളെ ബന്ധപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാർഗരേഖയും പുറത്തിറക്കി.
ദാഹമില്ലെങ്കിലും സാധ്യമാകുമ്പോഴെല്ലാം തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്ന് അധികൃതർ അറിയിക്കുന്നു. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തണം. കൂടാതെ നാരങ്ങ വെള്ളം, ബട്ടർ മിൽക്ക് അല്ലായെങ്കിൽ ലെസ്സി, ഉപ്പ് ചേർത്ത ഫ്രൂട്ട് ജ്യൂസുകൾ തുടങ്ങിയ വീട്ടിലുണ്ടാക്കുന്ന പാനീയങ്ങൾ കഴിക്കണം. നേരിയതും അയഞ്ഞതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. വെയിലത്ത് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഉച്ചവെയിൽ ഏൽക്കാതിരിക്കാൻ കുട, തൊപ്പി, ടവൽ തുടങ്ങിയവ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. പകൽ സമയത്ത് ജനലുകളും വാതിലുകളും പരമാവധി തുറന്ന് വായു സഞ്ചാരമുള്ളതാക്കണം. അടുക്കളയിൽ പാചകം ചെയ്യുന്ന സ്ഥലം വേണ്ടത്ര വായു സഞ്ചാരമുള്ളതാക്കണം. മദ്യം, ചായ, കാപ്പി, കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവയിൽ വലിയ അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ ഒഴിവാക്കണം. ഇവ ശരീരത്തിലെ ദ്രാവകത്തിന്റെ അളവ് കൂടുതൽ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. കൂടാതെ വയറുവേദന പോലുള്ള ഉദര രോഗങ്ങൾക്കും കാരണമാകാം. പഴകിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പകൽ സമയത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ അധിക നേരം ഇരുത്തരുത്. പകൽ ചൂടിൽ വാഹനത്തിനുള്ളിലെ താപനില അപകടകരമാകാൻ സാധ്യതകൾ ഏറെയാണ്. തലകറക്കം, ബോധക്ഷയം, ഓക്കാനമല്ല എങ്കിൽ ഛർദി, തലവേദന, കടുത്ത ദാഹം, അസാധാരണമാം വിധം ഇരുണ്ട മഞ്ഞ നിറത്തിൽ മൂത്രം പോവുക, മൂത്രമൊഴിക്കാൽ കുറയൽ, വേഗത്തിലുള്ള ശ്വാസോച്ഛാസം, ഹൃദയമിടിപ്പ് എന്നീ പ്രശ്നങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. ഈ ചൂടിൽ പുറത്തിറങ്ങുന്നവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ ഇവയൊക്കെയാണ്. അന്തരീക്ഷ താപം ക്രമാതീതമായി ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും താപം പുറത്തു കളയുന്നതിന് സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. ഇത് ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി തന്നെ ബാധിക്കും. ഉയർന്ന ശരീര താപം, തലവേദന, തലകറക്കം, വറ്റി വരണ്ട ചുവന്ന ചൂടായ ശരീരം, മന്ദഗതിയിലുള്ള നാഡീമിടിപ്പ് തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളെ സൂര്യാഘാതം ബാധിക്കും. കുട്ടികളിലും വയസ്സായവരിലും സൂര്യാഘാതം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അല്പം കൂടി ലഘുവാണ് സൂര്യതാപം. സൂര്യപ്രകാശമേൽക്കുന്ന ശരീരഭാഗങ്ങളിൽ ചുവന്ന തടിപ്പുകൾ വരുന്നതോ പൊള്ളലേൽക്കുന്നതോ വേദന തോന്നുന്നതോ സൂര്യതാപമായി കണക്കാക്കുന്നു. സൂര്യാഘാതത്തെക്കാൾ താരതമ്യേന തീവ്രത കുറഞ്ഞതാണ് സൂര്യതാപം. ഇത് ശരീരത്തിന് പുറത്തേക്കുള്ള പൊള്ളലുകളായി കണക്കാക്കാം. ശരീരത്തിൽ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ് കുറയുന്നതാണ് നിർജ്ജലീകരണം. തളർച്ച, തലകറക്കം, വായു വരളുക, ക്ഷീണം, മൂത്രത്തിന്റെ നിറം മാറുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പുറത്തെ ചൂട് ഉയരുമ്പോൾ ശരീരത്തിലെ ചൂടും ഉയരുന്നു. ചൂട് ക്രമീകരിക്കാൻ ശരീരം വിയർപ്പിക്കും. അതോടെ ജലത്തിന്റെയും ലവണങ്ങളുടെയും അളവ് കുറയുകയും ചെയ്യും. ഈ ലക്ഷണങ്ങൾ സ്വയം തോന്നുകയോ യാത്രയിൽ മറ്റാർക്കെങ്കിലും ഉള്ളതായി മനസ്സിലാക്കുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. സൂര്യാഘാതമേറ്റയാളെ ഉടൻ തന്നെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റണം. ശരീരം തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് തുടച്ച് തണുപ്പിക്കണം. വെള്ളം ആവശ്യത്തിന് ലഭ്യമല്ല എങ്കിൽ നെറ്റി, കക്ഷഭാഗങ്ങൾ തുടങ്ങിയവ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കണം. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുന്നതിനായി കാലുകൾ അല്പം ഉയർത്തി കിടത്തണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ബോധക്ഷയമുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഭക്ഷണ പാനീയങ്ങൾ നൽകാൻ ശ്രമിക്കരുത്. പാരസെറ്റാമോൾ, ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ നൽകരുത്. ബോധമുണ്ടായെങ്കിൽ പഞ്ചസാരയും ഉപ്പും ചേർന്ന ലായനി നൽകാം. ചൂട് കൂടിയതോടെ പേശി വലിവിന് കാരണമാകും. വയറ്റിലും കാലിലുമുള്ള പേശികൾക്കാണ് കൂടുതൽ വലിവും വേദനയും ഉണ്ടാകുന്നത്. ഇത് പരിഹരിക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. ദാഹമുണ്ട് എങ്കിലും ഇല്ല എങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. ജലാംശമുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കാനും ശ്രദ്ധിക്കണം.